ജനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമാണിത്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മളെ ദൈവവചനം കേൾക്കാൻ പോവുക. ഒരു ദിവസം 7-8 പ്രാവശ്യം പല ടി വി ചാനലുകളിൽ ഞങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ശുശ്രൂഷയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോൾസ്, ലെറ്ററുകൾ, ഇമെയിലുകൾ, എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവം കൊടുത്ത വിടുതലുകൾ വിവരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കും. ഒരു കുടുംബമാണ് ഈ വചനം സ്പോൺസർ ചെയ്തേക്കുന്നത്. അവർക്ക് ദൈവദത്ത വാഗ്ദത്ത വചനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ആ വചനത്തിന്മേലൊന്ന് കരം വെച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അവരുടെ വാക്തത്വങ്ങൾ ജീവിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനഹൃദയങ്ങളിൽ വചനം എത്തിക്കുവാൻ സ്തോത്രം. അനുഗ്രഹീതമായ ആ വ്യക്തികളെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ തൃക്കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് തന്ന വാക്തത്വത്തിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ വാക്തത്വം ജീവിക്കണം. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനം ധ്യാനിക്കാം. മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 31 സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങൾ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയും നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മളെ മറയ്ക്കുന്ന ദൈവം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തലമുറയെ തെറ്റിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കൂട്ടുകെട്ട്. ചില കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെക്കാൾ വലുതാണ് കൂട്ടുകാര്, സഹോദരങ്ങളെക്കാൾ വലുതാണ് കൂട്ടുകാര്. പല കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പിമ്പിലെ രഹസ്യം കൂട്ടുകെട്ടാണ്. പക്ഷെ ബൈബിളിൽ പ്രത്യാശയ്ക്കുള്ളൊരു വാക്യം
ഞാൻ നിന്നെ മനുഷ്യൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് ദൈവ സാന്നിധ്യത്തിൽ ദൈവം മറയ്ക്കും. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിനകത്ത് നിൻ്റെ സന്തതി അരുതാത്ത കൂട്ടുകെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുവാണെങ്കിൽ ഇന്ന് ദൈവം ആ കൂട്ടുകെട്ട് പൊട്ടിച്ച് നിൻ്റെ സന്തതിയെ ദൈവ സാന്നിധ്യത്തിൽ ദൈവം മറയ്ക്കട്ടെ. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, സന്തതികളിൽ കൂടെ വെളിപ്പെടേണ്ട എല്ലാ നന്മകളും വെളിപ്പെട്ടേലേ പറ്റൂ. എത്ര വിശ്വസിക്കുന്നുണ്ട്? സന്തതികളുടെ മുന്നേറ്റത്തെ തടസ്സം ചെയ്യുന്ന സകല പ്രതിബന്ധങ്ങളുടെ മേലും ഇന്ന് ദൈവമക്കൾ ജയമെടുക്കാൻ പോകുകയാണ്. ഇന്നത്തെ പ്രസംഗത്തിനൊരു തലക്കെട്ടിട്ട ഞാൻ ഇങ്ങനെ ഇടും, അമി തലമുറകളുടെ മേൽ ദൈവം ജയം പ്രഖ്യാപിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം ഒരു വിടുതൽ തരട്ടെ. എൻ്റെ വചനം തീ പോലെയാ, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാ. കുഞ്ഞുങ്ങളോട് ബന്ധപ്പെടുത്തി പറയട്ടെ, അവരുടെ റൂട്ട് തെറ്റിക്കുന്ന, റോങ്ങായ ഡിസിഷൻ എടുക്കുന്ന, ബുദ്ധിമണ്ഡലത്തെ തെറ്റിക്കുന്ന സകല മേഖലകളിലും ദൈവവചനം ഒരു തീയായി അവരിൽ പ്രവർത്തിക്കട്ടെ. എല്ലാ റോങ് ഡിസിഷനും ക്യാൻസലാകട്ടെ. അവരെ ദൈവ സാന്നിധ്യത്തിൽ ദൈവം മറയ്ക്കട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അമി ദൈവ സാന്നിധ്യത്തിൽ മറയണം എന്ന് പറഞ്ഞാൽ, ആഹാരം ടേസ്റ്റ് ചെയ്ത പോലെ നിൻ്റെ സന്തതി ദൈവ സാന്നിധ്യം ടേസ്റ്റ് ചെയ്യട്ടെ. അവർ പറയണം, ഇതെന്തൊരു ദൈവ സാന്നിധ്യം എന്ന് പറയണം. ഞാൻ ബൈബിളിലേക്ക് വരികയാണ്. അവൻ നിന്നെ മനുഷ്യൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കും. മനുഷ്യൻ മനുഷ്യനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കാറുണ്ട്. എപ്പോഴും എതിർപ്പുകൾ വർദ്ധിക്കുന്നൊരു യുഗത്തിലാണ്. ഒരു എതിരുണ്ടാകാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകണ്ട. സ്തോത്രം, ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ മതി, നിനക്ക് എതിരാളികളുണ്ടാവും. നല്ല ജോലി കിട്ടിയാൽ മതി, എതിരാളികളുണ്ടാകും. നീ ഒരു വാഹനം വാങ്ങിച്ചാൽ മതി, എതിരാളികളുണ്ടാകും. പക്ഷേ എത്ര വലിയ എതിർപ്പുകൾ വന്നാലും ആരൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും അതിനകത്തുനിന്ന് നിന്നെ വിടുവിച്ച് ദൈവ സാന്നിധ്യത്തിൽ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രണ്ടു മേഖലകളെ ഞാൻ തൊടും. ഒന്ന്, തലമുറ അകപ്പെട്ടു പോയ കൂട്ടുകെട്ട്. രണ്ട്, നിനക്ക് വിരോധമായി നടത്തുന്ന കൂട്ടുകെട്ട്. ചിലരോട് പരിശുദ്ധാത്മ പറയുക, രണ്ടു മേഖലകളിലും ഇന്ന് വിജയമുണ്ടാകണം. ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ തലമുറ ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ആകൃതി ഇറങ്ങി അവരെ വിടുവിപ്പാൻ ഇടയാകട്ടെ. വിശ്വാസമുണ്ട്, കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ തലമുറയ്ക്കൊരു വിടുതൽ വേണമെന്ന്? ഞാനിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്തോത്രം, ദൈവം നിൻ്റെ തലമുറയെ എവിടെ ഇരുത്താമെന്ന് ദൈവത്തിന് തീരുമാനമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ദൈവാത്മാവ് പറയും, എങ്ങും എത്താത്ത ചില തലമുറകൾ ഇരിക്കാനിടത്തിരിക്കാൻ എൻ്റെ ദൈവം വഴിയൊരുക്കുക. അത് വിശ്വാസത്താർക്കാണ്. നമ്മളാരും ചിന്തിക്കാത്ത വഴി, നമ്മളാരും അറിയാത്ത വഴി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ചില കൂട്ടുകെട്ട് നിൻ്റെ സന്തതിയെ ഒതുക്കാനാണ്, ദർശനമുള്ള നിന്നെ ഒതുക്കാനാ കൂട്ടുകെട്ട്. പക്ഷേ ആര് കൂട്ടുകെട്ടിയാലും ഒരു കാര്യം മനസ്സിലാക്കണം, അതിനകത്തുനിന്ന് വിടുവിച്ച് തൻ്റെ സാന്നിധ്യത്തിൽ മറച്ച് എത്തിക്കാനിടത്തെത്തിക്കാൻ ദൈവം വിശ്വസ്തരാ. ഒരു നല്ല ഉദാഹരണമാണ് യോസഫ്. യോസഫിന് വിരോധമായി അവൻ്റെ സഹോദരങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കി. സ്തോത്രം. അതുണ്ടാകാൻ കാരണം എന്നാ? യോസഫ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, യോസഫിന് സ്വപ്നമുള്ളവനായിരുന്നു. എപ്പോഴും ഓർക്കണം, പല കൂട്ടുകെട്ടും നിന്റെ സ്വപ്നത്തെ തകർക്കാനാ. പക്ഷേ കൂട്ടുകെട്ട് എത്ര കരുത്തുള്ളതായാലും സ്വപ്നം തൊള്ളവനെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വാസമുണ്ട്, ഒരു സ്തോത്രം ചെയ്യ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അവിടുന്ന് പ്രസംഗിക്കാനല്ല, ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. 37:18-19 വേദവാക്യങ്ങൾ വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 37:18-19 വാക്യങ്ങൾ. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പ് അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. നിങ്ങൾ എന്നെ ഒന്ന് ഇനി ഒന്ന് ശ്രദ്ധിക്കണം. യോസഫിന്റെ ചരിത്രം അറിയാത്ത ആരും ഇവിടെ ഇല്ല.
പക്ഷെ ചരിത്രമല്ല ഇവിടുത്തെ വിഷയം. ഒരിക്കൽ പോലും യോസഫിന് വിശ്വസിക്കാൻ പറ്റുകയില്ല തനിക്കെതിരെ ഒരു കൂട്ടുകെട്ട് സഹോദരങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ മെസ്സേജ് തുടങ്ങുക, ചിലരെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്കെതിരെ ഇങ്ങനെ ചെയ്യുമോന്ന്. പക്ഷേ ഏത് വലിയ കൂട്ടുകെട്ട് നിനക്ക് വിരോധമായി വന്നാലും നീ പേടിക്കണ്ട, നിന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്. ഒരു ഹല്ലേലൂയ. ഞാൻ ചിലരോട് പറയാം, ഒടുങ്ങിപ്പോയ ഭാവി ഇന്ന് വിടുവിക്കപ്പെടണം, തകർന്നു പോയ ഭാവി ഇന്ന് വിടുവിക്കപ്പെടണം. നിന്നെ ഒതുക്കിയ ചില വ്യക്തിത്വങ്ങളുടെ മുൻപിൽ 23-ാം സങ്കീർത്തനം ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ ഒടുങ്ങിപ്പോയ നിന്റെ തലമുറയെ വിടുവിക്കണം. ഇന്ന് കൈ ഉയർത്തി പറ, എൻ്റെ തലമുറയെ വിടുവിക്കണമെന്ന് പറ. ഞങ്ങൾ കർത്തൃദാസന്മാരാണ്ട്, ഞങ്ങൾക്കറിയാം എത്രയോ എത്രയോ തലമുറ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, കൂട്ടുകാരൻ പറഞ്ഞാൽ കേൾക്കും. ഇവിടെ ഒരു അപ്പൻ മോനോടൊരു കാര്യം പറയാൻ കൂട്ടുകാരനോട് പറഞ്ഞു പറയിക്കുന്നു. എന്തുവാ സംഭവം എന്നറിയോ? അവൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അവൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പനോട് പറഞ്ഞു, ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ വരികയില്ല. അവസാനം അപ്പൻ ഇവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ അവൻ കല്യാണത്തിന് വരാൻ പറയണം. അങ്ങനെ അവൻ കല്യാണത്തിന് വന്നേ. അപ്പം പറഞ്ഞാൽ കേൾക്കാത്തത് കൂട്ടുകാർ പറഞ്ഞാൽ കേൾക്കും. കൂട്ടുകാരടയ്ക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ പാപത്തിൻ്റെ തിക്താനുഭവങ്ങളുണ്ട്. ആ അപ്പൻ്റെ നിലവിളി കേട്ടോണം, എൻ്റെ സന്തതിയെ ഒന്ന് വിടുവിക്കണമേ. എത്രയോ മാതാപിതാക്കൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 39 വയസ്സുള്ള മോൻ്റെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ പെൺകുട്ടിയിൽ അല്ല, അവന് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല, കല്യാണം വേണ്ട എന്നാ തീരുമാനം. ഞാനൊരു ദൂത് നിന്നോട് പറയാം, സ്തോത്രം, എൻ്റെ റിലേറ്റീവിൽ തന്നെ എത്രയോ പേര് വിവാഹപ്രായം, എത്ര വിവാഹം വേണ്ട അവർക്ക്. അവർ പറഞ്ഞ ഇത് മതി. എന്താ കാര്യം? വല്ലാത്ത ലെവലിൽ കൂട്ടുകെട്ട് ചിന്തകളെ മറിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വചനം പറയുന്നു, ആ കൂട്ടുകെട്ടിൽ നിന്ന് നിന്നെ വിടുവിച്ച് നേ ദൈവ സാന്നിധ്യത്തിൽ നിന്റെ സന്തതിയെ മറയ്ക്കും. വിശ്വാസമുണ്ടോ? ഞാനൊരു കാര്യം പറയാം, ആരാധനകളിൽ വെളിപ്പെടേണ്ടത് പാട്ടുകളുടെയും പ്രസംഗത്തിൻ്റെയും കീബോർഡിൻ്റെയും പ്രദർശനമല്ല, ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രദർശനമാണ്. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ദൂത്, ഏലിയുടെ കാലത്ത് ഏലി ശുശ്രൂഷകനായിരുന്നു, പക്ഷെ ഏലിയുടെ മക്കള് നീചന്മാരും ദൈവത്തെ ഓർക്കാത്തവരുമായിരുന്നു. ഏലി പറയുന്ന വാക്ക് അവർ കൂട്ടാക്കത്തില്ല. പക്ഷേ അതേ സ്ഥലത്ത് ഒരു ശൗമേൽവാളൻ പിറക്കുക. ദൈവത്തിന് സ്തോത്രം. ദാൻ മുതൽ ബേർശേബ വരെ ശൗമേൽ വിശ്വസ്ത പ്രവാചകനെ നിന്നപ്പെട്ടു. കണ്ടോ, ഒരേ സ്ഥലത്ത് തന്നെ ആത്മീകതയുടെ അത്യുച്ചകോടി നിന്നവൻ്റെ പിള്ളേര് നീചന്മാരായപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ സന്തതി ദൈവ സാന്നിധ്യം ചുമക്കാൻ തുടങ്ങി. വിശ്വാസമുണ്ട്, സ്തോത്രം ചെയ്യ. അമ്മ, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ സന്തതി നിന്റെ കുടുംബത്തിലെ ചരിത്രം തിരുത്തട്ടെ. വിശ്വാസമുണ്ട്, സ്തോത്രം ചെയ്യ. ആരോടൊക്കെയോ ദൈവാത്മാ പറഞ്ഞു നിന്റെ സന്തതിയെ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, നിന്റെ സന്തതികളുടെ സമാധാനം വലിയത്. ഹല്ലേലൂയ. പുറത്താരോടും പറയുന്നില്ലേലും നമ്മുടെ ഒരു പ്രശ്നം, നമുക്കാരോടും പറയാൻ പറ്റുകയില്ല ഒന്നും. നോക്കിയേ, നമുക്ക് പ്രാർത്ഥിച്ച് ചൊവ്വ നമ്മുടെ കൂട്ടുവിശ്വാസിയോട് ഒരു കാര്യം പറയാൻ പറ്റുമോ? പറ്റുമോ? എടാ എനിക്കൊരു പ്രശ്നമുണ്ട്, ആരോട് ഞാൻ വിശ്വസിച്ച് പറയും? അതൊരു ചോദ്യമല്ലേ? ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു ഒരു മോൻ പഠിക്കാൻ സേലത്ത് പോയതാ. അവിടെ പോയപ്പോ സേലത്തുകാരൊരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങ് വീട്ടിൽ വന്നു. പിന്നെ അവിടെ എന്തുവാ നടന്ന പഠിത്തം എന്തോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പനാണ് നല്ല ആത്മീകൻ,
അമ്മയാണ് തങ്കം പിടിച്ചൊരു സ്ത്രീ, രണ്ട് പെങ്ങന്മാര് മാനേജ് എല്ലാം ഈടുറ്റ വിശ്വാസികളാ. ഇവന് നല്ലായിരുന്നു, പക്ഷെ പഠിക്കാൻ പോയപ്പോ കൂട്ടുകെട്ട്. വിളിച്ചോണ്ട് വീട്ടിൽ വന്നു. പെണ്ണിന്റെ വീട്ടുകാരെല്ലാം കൂടെ വലിയ പ്രശ്നം. ആരോടേലും പറയാൻ പറ്റുമോ? അവരുടെ ഏറിയയിലെ പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ വീട് വരെ ഒന്ന് വരണം. സ്തോത്രം. ഇപ്പൊ പാസ്റ്റർ ചെന്നു, പറഞ്ഞു, വേണ്ടേ കൊച്ചൻ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട്, ഞങ്ങളിത് ആരോട് പറയും? പാസ്റ്റർ പറയുക, പ്രമാണത്തിന് ചേരാത്ത ഒന്നും ഞാൻ കൂട്ടു നിൽക്കല, ഇതിനാണോ നിന്നെ ഇപ്പോൾ വിളിച്ചു വരുത്തിയേ? പ്രമാണം അവിടോട്ട് നിൽക്കട്ടെ. എടാ, സഭയ്ക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തുനിന്ന് അവനെ കൊച്ചു കാണിച്ചൊരു അബദ്ധത്തിന് പരിഹാരം പറയാനാ വിളിച്ചേ? പെണങ്ങളിലെ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി ആ ചർച്ചിനകത്ത് മൊത്തം പേരെ വിളിച്ചു പറഞ്ഞു. ചോദ്യം, നാളെ ഒരു പ്രശ്നമുണ്ടായാൽ ഉപദേശിയോട് എങ്ങനെ പറയും? ശ്രദ്ധിക്കണം, തലമുറ ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങൾ ഒത്തിരിയുണ്ട്. സ്തോത്രം. മറിച്ച് അവനെ ഉപദേശിച്ച് അവളെ ഉപദേശിച്ച് യോഗ്യമല്ലെങ്കിൽ മടക്കി വിട്ട് വീട്ടുകാരൻ വിളിച്ചു വരുത്തി പരിഹാരം ഉണ്ടാകേണ്ടതിന് നാട് മുഴുവൻ വാർത്ത പരത്തുന്നതല്ല ഒരു ശുശ്രൂഷകന്റെ കടമ. നമ്മുടെ പ്രശ്നം, നമ്മുടെ കൊച്ചു ചെയ്യുന്ന തെറ്റ് സാരമില്ല, കൂടിയിരിക്കുന്നവന്റെ കുഞ്ഞ് ചെയ്യുന്ന തെറ്റ് സീരിയസ് ആണെന്ന് പറയരുത്, അതും നിന്റെ കുഞ്ഞാ. ശ്രദ്ധിച്ചേ, തുറന്നു പറയാം, സന്തതി അകപ്പെട്ടാൽ അകപ്പെട്ടതാ. എന്നാ ഒരു ദൂത് അതിനകത്തുനിന്ന് വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സഭാഗോള് പണിതില്ലാലും പ്രശ്നമില്ല, സെമിത്താരി ഇല്ലാലും പ്രശ്നമില്ല, കാര്യം കേരളത്തിൽ മരിച്ച ആരും കരക്കിരിപ്പില്ല, മൊത്തത്തിന് അടക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും വന്ന് അമ്മി ഒന്നാമത്തെ കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, വിട്ടുമാറാൻ കഴിയാത്ത ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം. വിശ്വാസമുണ്ടോ? എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കൂടാരത്തിനകത്ത് ഇന്ന് ദൈവ സാന്നിധ്യം. ഏ, എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു വീട്ടിൽ പ്രയർ നടക്കുക, അന്ന് ഞാൻ വീടുകളിൽ പ്രസംഗിക്കുന്ന സമയ ഭയങ്കര ആരാധന വെളിപ്പെട്ടു. മൂന്ന് ദിവസം മീറ്റിംഗാ, മൂന്ന് ദിവസം ഞാനിവിടെ താമസിച്ച് പ്രസംഗിക്കുക. മൂന്ന് ദിവസം അവിടുത്തെ മോന് ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം, അവനും വന്നിട്ടുണ്ട് അവധിക്ക്. അപ്പം പ്രസംഗം ഇങ്ങനെ കൊഴുമ്പിരി കൊണ്ടു, ദൈവ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെടാൻ തുടങ്ങിയപ്പം ഈ ചെറുക്കം വാവിട്ട് കരയാൻ തുടങ്ങി. അവൻ്റെ അപ്പൻ അത്ഭുതമായി, എൻ്റെ മോൻ കരഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷെ ദൈവ സാന്നിധ്യം അറിയുമ്പോൾ കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അത്രയും നേരം ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചൻ കൈപൊക്കി വെച്ച് പറയാ, അയ്യോ ഞാൻ മദ്യപാനിയാണ്. പിടികിട്ടിയോ? സ്മെല്ല് വരാത്ത ലിക്കർ ഉപയോഗിക്കുന്നവനാവൻ വർഷങ്ങളായിട്ട്. പക്ഷെ ദൈവ സാന്നിധ്യം പറയുമ്പോ അലറിക്കരയുക. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ സന്തതി വിടുവിക്കപ്പെടും. ഓ ബ്ലഡ് ഓഫ് ജീസസ്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ഇന്ന് പറയാം, ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിലിറങ്ങട്ടെ, നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് ഇറങ്ങട്ടെ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, സന്തതിയുടെ മുമ്പിലെ തടസ്സങ്ങൾ മാറ്റും, അവരെ ഇരുത്താനടുത്ത് ഞാൻ ഇരുത്തും, എത്തിക്കാനടുത്ത് ഞാൻ എത്തിക്കും. നിന്റെ സന്തതി ദൈവ സാന്നിധ്യം ചുമക്ക. യെസ്, അകത്തളങ്ങളിൽ ദൈവകൃപ ജ്വലിച്ചു തുടങ്ങട്ടെ. മാതാപിതാക്കളെ, നിങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ നിങ്ങളുടെ സന്തതിയിൽ ഇറങ്ങും, നിങ്ങളിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും, നിങ്ങളിൽ വെളിപ്പെട്ടാൽ അത് നിന്റെ തലമുറയിൽ വെളിപ്പെടും. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടെ, പറയട്ടെ, ഏലിയുടെ മക്കള് നീചന്മാരും യഹോവേ. ഏലി ഒരു വാക്ക് പറഞ്ഞ് പിള്ളേരെ വിളിച്ചു വരുത്തിയച്ച്, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം, മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് അപേക്ഷിക്കും?
ഏലിയുടെ വാക്കുകൾ മക്കൾ കൂട്ടാക്കിയില്ല. അതേ സ്ഥലത്ത് അതേ പള്ളി തന്നെ ഒരമ്മ ഇരുന്ന് കരയുക. ഹാ ജീസസ്, ഞാൻ നിങ്ങളോട് പറയാം, മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് ചേർന്നില്ലേലും ബാങ്ക് ഡിപ്പോസിറ്റ് ഇട്ടില്ലേലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കുന്ന ഏറ്റവും വിലയേറിയ ഒന്നാ കണ്ണുനീര്. ബൈബിൾ പറയുകയാണ്, യാമി നിന്റെ കണ്ണുനീർ ഞാൻ തുരുത്തിയിലാക്കി വെക്കും. വിശ്വാസമുണ്ട്, സ്തോത്രം ചെയ്യ. കണ്ണുനീരോട് അർദ്ധരാത്രി ഉറങ്ങുമ്പോൾ വിതയ്ക്ക്, സ്തോത്രം. ആർപ്പോടെ നീ കൊയ്യും, നിനക്കൊരു കൊയ്ത്തുണ്ട്. ഇതൊരു പ്രവചന ശബ്ദമാ. ഒരു കൊയ്ത്തുണ്ട്, വർഷങ്ങൾ കൊണ്ട് നിന്റെ സന്തതിക്ക് വരുന്ന തടസ്സം, അവരെ മുന്നോട്ട് വിടാത്ത തടസ്സം, അവരെ ഭാവിയിൽ എത്തിക്കാത്ത തടസ്സം, നിങ്ങളുടെ കുടുംബത്തിന് തലവേദന വരുത്തുന്ന തടസ്സം, ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റും. യെസ്, ഞാൻ വിശ്വാസ കണ്ണാൽ കാണുക, പലതിൻ്റെ മേലും വിടുത നടക്കാൻ പോവുക. അപ്പം ഈ ശൗമേലിനെ കുറിച്ച് ഒരു രണ്ട് വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാനായിട്ട് ഒരു കുഞ്ഞ് ആഗ്രഹമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന് ശൗമേലിൻ്റെ പുസ്തകം 3:19 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. എന്നാൽ ശൗമേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശൗമേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ ആരും വളർന്നേ? ഏലി അവിടെ എല്ലാരും വളർന്നേ. വീട് മാറിയിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. ശൗമേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ഉള്ള ഇസ്രായേൽ ഒക്കെയും ശമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇനി 2:18 വാക്യം കൂടെ ശ്രദ്ധിച്ചേ. 2:18 ശമുവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു. ദൈവ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശമുവേൽ. സ്തോത്രം. ഇനിയും 21 വാക്യം വായിച്ചു. 2:21 യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ച് 3 രണ്ട് പുത്രിമാരെയും പ്രസവിച്ചു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. വാക്യം 26 ശമുവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. എങ്ങനെ വളർന്നു? യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായിട്ട് ആര് വളർന്നു? ശമുവേൽ ബാലൻ വളർന്നു. ഒരാമീൻ പറയണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നൊരു സന്ദേശം നിങ്ങളോട് പറയട്ടെ. നിന്റെ സന്തതി വ്യത്യസ്തരാകാൻ പോവുക. നിന്റെ സന്തതിയുടെ അവസ്ഥ വ്യത്യാസപ്പെടാൻ പോകുകയാ. ദൈവം ഇങ്ങനെയും ചെയ്യുമോ എന്ന് അല്പ ദിവസത്തിനുള്ളിൽ ചോദിക്കത്തക്കവണ്ണം ദൈവകരം ചലിച്ചു തുടങ്ങട്ടെ. എന്തുവായിരുന്നു പ്രശ്നം? വണ്ടിന്ന് വീഴുന്നതായിരുന്നു. വീഴുന്നത് നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴും വേദനയുണ്ട്. എത്ര നാളായിട്ട് ഈ അസുഖമുണ്ട്? ഒരു 3-4 4 ഞാൻ ഈ കൈ പൊക്കാൻ പോവാണേ. ഹല്ലേലൂയ. 4 ഇദ്ദേഹം ഒത്തിരി കുഴമ്പ് പ്രയോഗമൊക്കെ നടത്തി, എന്നിട്ടൊന്നും ആ വേദന പോകുന്നില്ല. 4 വേദനയുടെ ഗുളിക കഴിച്ചു. ആ കൈ മടക്കി വെച്ച് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ശരിയല്ലേ? അതെ തന്നെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. കർത്താവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അച്ചായോ, എവിടാ വീട്? ഒഴുകുന്നില്. അടുത്ത് തന്നെയാ? ചോദ്യം ഇപ്പം ഇനി വേദന ഉണ്ടോ നോക്കിയാൽ മാത്രം മതി. അച്ഛാ എന്നാ വേണേലും ചെയ്തോ. കേറി വാച്ചാ. ജീസസ്, ഹല്ലേലൂയ. അച്ഛാ കൈ ഒന്ന് പൊക്കി കാണിച്ചാ. അച്ഛാന കൈക്ക് ഇച്ചിരിയേലും വേദന ഉണ്ടോ? ഇല്ല, വേദന ഇല്ല. ഒരു വേദന ഇല്ല? ഇല്ല. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? ഇത് 4 വണ്ടിയിൽ നിന്ന് വീഴുന്ന വേദന ഉണ്ടായിരുന്നു. ഒത്തിരി മരുന്നും അതും ഇതൊക്കെ കഴിച്ചു, പക്ഷെ കുറയില്ലായിരുന്നു. ഇവിടെ വരുമ്പോഴും വേദന ഞാൻ അങ്ങനെ ഇപ്പോഴില്ല. ഒട്ടുമില്ല. ശകലം പോലും ഇല്ല. ധൈര്യമായിട്ട് കഴിഞ്ഞ മിനിറ്റുകളിൽ എത്ര ഭംഗിയായിട്ടാ കർത്താവ് നിങ്ങളോട് ഇടപെട്ടെ. നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ? ഒന്ന് മുഴങ്കാലിരിക്കാമോ? ഹല്ലേലൂയ. ആ കരകൾ രണ്ടും ഒന്ന് ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെക്കാവോ? എന്നിട്ട് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. ലവ് യു ഫാദർ. ഞങ്ങളുടെ യേശുവെ തൃക്കരങ്ങളിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുക. കർത്താവിൻ്റെ ദിവ്യശക്തി ഈ മക്കളുടെ മേൽ വ്യാപരിക്കണം.
ഇവരുടെ പ്രശ്നത്തെ ദൈവം പരിഹരിക്കണം, ഇവരുടെ പ്രതിബന്ധങ്ങളെ ദൈവം മാറ്റണം. അങ്ങ് പരിഹാരകനാണല്ലോ, അങ്ങ് പരിഹാരം തരുന്ന ദൈവമാണല്ലോ. ഇന്നതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ സൗഖ്യമാക്കണം, അവരുടെ ശാപങ്ങൾ അഴിക്കണം, അവരുടെ ബന്ധനങ്ങൾ അഴിക്കണം, അവരെ പൂർണ്ണമായി വിടുവിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും യേശുശ്രൂഷയിൽ പങ്കാളിയാകാം, നിങ്ങളുടെ വരുമാനത്തിന് ഒരു ഭാഗം യേശുശ്രൂഷയ്ക്ക് കൊടുക്കാം, പ്രാർത്ഥനയിൽ അല്പസമയം ചെലവഴിക്കാം. ആമേൻ. മറ്റുള്ളവരോട് ഈ വചനത്തെക്കുറിച്ച് പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്താവശ്യത്തിനും താഴെ കടന്ന് നമ്പരിൽ വിളിക്കുക. എന്നും എപ്പോഴും ഏത് സമയവും ജീസസ് വോയിസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം, ദൈവരാജ്യം വളർത്താം. കർത്താവ് വരാറായി. ആമേൻ, ആമേൻ, ആമേൻ.